ഞങ്ങളുടെ ബന്ധം അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു എന്ന് വെച്ചാ? ഇവൻ എന്തേ പറയുന്നത്? ഹേയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതിരിക്കില്ലല്ലോ. ഇപ്പോഴും എന്റെ മോളെ ഉൾക്കൊള്ളാൻ ഇവന് കഴിഞ്ഞിട്ടില്ല. അതേപ്പറ്റിയാ ഞാൻ സംസാരിച്ചത്. നിന്നെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരാവശ്യം പറഞ്ഞപ്പോ അതിനിവൻ എതിർക്കുന്നത് തന്നെ എനിക്ക് വേദനയാ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. പെട്ടെന്ന് മാളുവിന്റെ കാര്യം ഞാൻ ഇവനോട് പറഞ്ഞെ. അതെന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാ. അതുകൊണ്ട് അവളെ ഒരു ഭാര്യയെ കാണാൻ ഇവന് ബുദ്ധിമുട്ടുണ്ടാവും. എടാ, ആണും പെണ്ണും തമ്മിൽ അങ്ങനെ തന്നെയാ വിവാഹം നടക്കാറുള്ളത്. പെട്ടെന്ന് പലരും പെണ്ണ് കാണുന്നതും വിവാഹം ചെയ്ത് കൂടെ കൂട്ടുന്നതും. പെണ്ണ് കണ്ട് വിവാഹം വരെ കുറച്ചു മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. സംസാരിക്കാനും സ്വപ്നം കാണാനും ഒക്കെ ഇവിടെ അങ്ങനെ കൂട്ടിയാ മതി. ദേഷ്യം കൂടുതൽ വേണ്ട. അനാഥയായൊരു തട്ടുകടക്കാരിയെ, അതും ഇവിടെ വീട്ടുവേലയ്ക്ക് നിന്നവളെ ഞാൻ മരുമകളാക്കില്ല. അങ്ങനെയൊരു നാണക്കേട് ഞാനായിട്ട് ഉണ്ടാക്കി വെക്കില്ല. ഇനി നീ ഏട്ടത്തെ സ്വാധീനിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവനെ മാളുമായിട്ട് ഒന്നിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്ക്. അല്ലാതെ മറ്റൊരു സംസാരം വേണ്ട നിങ്ങൾക്കിടയില്. നിന്റെ മൊബൈൽ എവിടെ? എന്തിനാ പച്ചി? നിന്റെ മൊബൈൽ എവിടെയെന്നാ ചോദിച്ചത്? ഇതന്നേ എന്റെ കയ്യിലിരിക്കട്ടെ. എനിക്ക് പലരും വിളിക്കാനുള്ളതാ. വിളിക്കുന്നവരെ, നീയുമായിട്ട് സംസാരിക്കാൻ യോഗ്യരാണെങ്കിൽ ഈ മൊബൈൽ ഞാനിവിടെ കൊണ്ടുതരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പച്ചിയെ 1% പോലും എതിർക്കാൻ അരുണിന് കഴിയില്ല പാപ്പ. അതുകൊണ്ട് കാർത്തുവിന്റെ കുടുംബജീവിതം ഒരു സ്വപ്നം മാത്രമായിട്ട് മാറുമെന്നാ എന്റെ സംശയം. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പച്ചിയുടെ മോളെ ഏതായാലും അരുൺ സാറെ കല്യാണം കഴിക്കില്ല. നിനക്കറിയാലോ പാപ്പ, ഉണ്ണിക്ക് വേണ്ടി അധ്വാനം മുഴുവൻ മാറ്റിവെച്ചപ്പോ കാർത്തുവിന് വേണ്ടി ഞാൻ ഒന്നും കരുതിയില്ല. ഇത്തിരി പൊന്നു വാങ്ങാനൊക്കെ പോകുമ്പോ മോള് തന്നെ പറയും, ഉണ്ണിയേട്ടന് ഒരുപാട് ചെലവുള്ളതല്ലേ, എനിക്കൊന്നും വേണ്ടെന്ന്. അതുകൊണ്ട് കാര്യമായിട്ട് മോക്കെന്തെങ്കിലും കൊടുക്കാൻ എന്റെ ഒന്നുമില്ല. കുറച്ചേ ഉള്ളൂവെങ്കിലും പവിത്രയ്ക്ക് കിട്ടിയ സ്വർണം മുഴുവൻ വിറ്റത് ഉണ്ണിയുടെ പഠിത്തത്തിന് വേണ്ടിയാ. ഒരു ഇത്തിരി പൊന്നോ ഇത്തിരി പണമോ കാർത്തുവിന് കൊടുക്കാൻ എന്റെ ഒന്നുമില്ലടാ. അങ്ങനെയുള്ളപ്പോഴാ അതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കാർത്തുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ വന്നത്. അങ്ങനൊരാൾ ഇനി വരാൻ പ്രയാസമാ. അതുകൊണ്ട് ഇനി എന്തൊക്കെ ആദർശങ്ങൾ പറഞ്ഞിരുന്നാലും എന്റെ കാർത്തുവിനൊരു രക്ഷ അരുണാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും എല്ലാം ഒന്നും കലങ്ങി തെളിയണമെന്നാണ് എന്റെ പ്രാർത്ഥന. നീയോ സമാധാനപ്പെടുകണ്ണ. അരുൺ സാറ് കാർത്തുവിനെ വിധിച്ചതാ, അല്ലെങ്കിൽ അവരെ തമ്മിൽ ദൈവം കാണിക്കില്ലായിരുന്നു. എന്നാ ഒരു വീട്ടിൽ നിന്ന് രണ്ട് ബന്ധം എടുക്കുന്നത് നല്ലതല്ലെന്ന് അയാൾക്കെങ്കിലും തോന്നണ്ടേ? അവൻ ഒരിക്കലും ദേവിയുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയില്ല. അമ്മ ഒരു കാര്യം ചെയ്, അമ്മയുടെ മൊബൈലിതാ, ഞാൻ കാർത്തുവിനൊന്ന് വിളിക്കട്ടെ. അയാൾ ഇപ്പൊ എന്റെ വിളിക്കായിട്ട് കാത്തിരിക്കുമായിരിക്കും. ഇന്ന് ഏതായാലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമിത ആവേശം കാട്ടിയാലേ ഉള്ളതോടെ ഇല്ലാണ്ടാവുകേ. എന്നാ പിന്നെ മുറിയിലെത്തിയിട്ട് അമ്മയൊന്ന് വിളിക്ക്. ഈ രാത്രി ഞാൻ അവളെ വിളിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ട് ഞാനെന്ത് പറയാനാ? എങ്ങനെയാ കൊച്ചിനെ ആശ്വസിപ്പിക്കാനാ? അമ്മ അമ്മ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഞങ്ങളുടെ സ്നേഹം ഒരുപാട് വളർന്നു കഴിഞ്ഞു. എത്ര വളർന്നാലും നിങ്ങളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവളുടെ മുഖം മറക്കാവുന്നേ ഉള്ളൂ. താലികെട്ട് കഴിഞ്ഞെങ്കിലും അനാവശ്യം പറയരുത്. ഇതൊക്കെ പിള്ളേരളിയാണെന്നോ നിന്റെ വിചാരം? സിനിമയല്ലേ ജീവിതം, അത് മനസ്സിലാക്കിക്കോ. എന്നോട് നേരം പോക്കിന് പറഞ്ഞത് അപ്പച്ചോട് പറയണ്ട. താലിയിട്ട് കഴിഞ്ഞാലോ എന്ന്. അതൊക്കെ നിസ്സാരമാണെന്നാണ് നിന്റെ വിചാരം? ഇനി മേലി പറഞ്ഞു പോരുത്. എന്തിനാ സാറേ വിളിപ്പിച്ചത്? തന്നെ കണ്ട് അഭിനന്ദനം അറിയിക്കാനല്ല.
കാർത്തു എന്ന വശീകരണ സ്വഭാവമുള്ള പെണ്ണിനെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുക എന്റെ അനന്തരവൻ അരുൺ. അതീന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്നാ അവിടെ പിന്തിരിഞ്ഞു പോകേണ്ടത് അവളാ, കാർത്തു. അതിന് താൻ എന്നെ സഹായിക്കണം. അതിപ്പോ ഞാനെങ്ങനെ സഹായിക്കാനാ സാറേ? പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ കാര്യം നടക്കണം. ഞാൻ സംസാരിച്ചാ അവര് കേൾക്കുന്നറിയില്ല. നല്ല തറവാട്ടിൽ പിറന്ന ഒരാളെ കണ്ടപ്പോ, നല്ല ജോലിയുള്ള ഒരു പയ്യനെ കണ്ടപ്പോ, സാധാരണ കുടുംബത്തിൽ പിറക്കാത്ത പെണ്ണുങ്ങൾ ചെയ്യുന്ന പണി അവൾ ചെയ്തു. എന്റെ അരുണിനെ സ്നേഹം കൊണ്ട് മയക്കി. ഇനിയിപ്പോ അവനെ വിട്ടുപോകാൻ നഷ്ടപരിഹാരം കൊടുക്കാം. അവൾക്കൊരു വിവാഹം നടത്താനുള്ള സ്വർണവും പണവും കൊടുക്കാം. എങ്ങനെയെങ്കിലും അവളെ അവന്റെ മനസ്സിൽ നിന്ന് മാറ്റണം. അതിന് ഞാനിപ്പോ ഇത് വച്ചോ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. എന്റെ ജീവിതം, എന്റെ രണ്ടു മക്കളും പിന്നെ എന്റെ രണ്ട് അനന്തരവന്മാരുമാണ്. അവരുടെ കൂടിച്ചേരൽ എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹ. മൂത്തമോളും അനന്തരവനും ഒന്നിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് അരുണ. ആ വിവാഹം കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ മരിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി കാണുന്നത് ആ തട്ടുകടക്കാരി ബന്ധം വേണ്ടെന്ന് പറഞ്ഞ വാർത്തയും കൊണ്ടായിരിക്കണം. ആ സമയത്ത് വീട്ടിലെ ഫോണിന്റെ മുമ്പില് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നിരിക്കും. ഒന്ന് വിളിച്ചെങ്കിലെന്ന് മനസ്സിനകത്തൊരു പ്രാർത്ഥനയാ. കണ്ണേട്ടനാണെങ്കിലോ അങ്ങനെ വിളിക്കുന്നതും പ്രേമിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. ഒന്ന് വിളിച്ചാലോ രണ്ടു വാക്ക് പറയും. അന്നൊക്കെ കരുതിയത് ആളൊരു പരുക്കനാണെന്നാ. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാ ആ പരുക്കന്റെ ഉള്ളില് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ടെന്താ ജയിലിൽ പോയിട്ട് ഇത്രയും ദിവസമായി. പക്ഷേ കൂടെ ഉണ്ടെന്നൊരു തോന്നലായപ്പോഴും ഇടയ്ക്കൊക്കെ ഉറക്കത്തിൽ വന്ന് തട്ടി വിളിക്കുന്ന പോലെ തോന്നും. മോളും അതുപോലെ തന്നെയാ. ഉറക്കത്തില് അച്ഛാ അച്ഛാന്ന് പിച്ചുംപേയും പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം വലിയ വീടോ ഏക്കർ കണക്കിന് പറമ്പോ ലക്ഷക്കണക്കിന് രൂപയൊന്നുമല്ല. എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെയാ. അങ്ങനെ ഒരാൾ നമ്മളെ തേടി വന്നാ പിന്നെ എവിടെ വേണമെങ്കിലും ജീവിക്കാം, എത്ര കാലം വേണമെങ്കിലും. അതുപോലുള്ള ഒരു വലിയ കുടുംബത്തെ കയറി ചെല്ലാനുള്ള എന്ത് യോഗ്യതയാ ഉൾക്കുള്ളത്? അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, അല്ല പറയാനൊരു കുടുംബമെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടടാ. സ്നേഹിക്കാനൊരു മനസ്സുണ്ട് സുശീല. എന്താ സുശീല, അറിയോ എന്നെ? പിന്നെ അറിയാതെ. അപ്പോഴേ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, സ്നേഹിക്കാനൊരു മനസ്സുണ്ട് കാർത്തൂന്. അതിനാ അരുൺ സാറ് മാർക്കിട്ടത്. അതെ, പയ്യന്റെ അപ്പച്ചയ്ക്ക് ആ പയ്യന്റെ കുടുംബത്തിന്റെ മേൽനോട്ടം, അവർക്കിത് ഇഷ്ടമല്ല. ഞങ്ങള് പയ്യനെ മാത്രമേ നോക്കുന്നുള്ളൂ. അരുൺ സാറിന് ഇഷ്ടമാണെങ്കിൽ കാർത്തു അരുൺ സാറിനൊപ്പം ജീവിക്കും. അവരുടെ വാക്കും കേട്ടോണ്ട് ഇവിടെ വന്ന് ഞങ്ങളെ തിരുത്താൻ നോക്കണ്ട. തന്റെ വീട്ടിലേക്ക് വന്ന പേത് രീതിയിൽ ഇവരോടൊക്കെ പെരുമാറിയത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഡോ, അന്ന് ലോഡ്ജിൽ അരുൺ സാർ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നോ? സ്വന്തം ചേച്ചിയുടെ വീടാ, കുടുംബ വീടാന്ന് കരുതിയ അങ്ങോട്ട് വന്നത്. എന്നിട്ട് ഒരു ദിവസം തികച്ചു മനസ്സമാധാനം തന്നിട്ടില്ല. സുശീല, അരുൺ സാറ് കാർത്തുവിന് വേണ്ടെന്ന് പറഞ്ഞ കാർത്തു ചിലപ്പോ ഒഴിഞ്ഞുപോയേക്കും. അല്ലാതെ അപ്പച്ചിയും കിപ്പിച്ചിയും പറഞ്ഞു എന്നും പറഞ്ഞു വന്നാ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കില്ല. എല്ലാം ഇതുപോലെ തന്നെ ചെന്ന് പറഞ്ഞേക്കേ. ഓ, ഞാനങ്ങ് പറഞ്ഞേക്കാം, എനിക്കെന്താ കുഴപ്പം? എന്നാ ചെല്ല്. അല്ലേ മോളെ, എന്താ എന്താ ഒരു വിഷമം പോലെ? വല്ലാത്തൊരു പ്രതിസന്ധിയിലാ കണ്ണിട്ട, അതാ കാണാൻ വന്നത്. എന്തു പറ്റി മോളെ? അരുൺ സാറിനെ വിട്ടുകൊടുക്കണമെന്ന് പറയുവാ അപ്പച്ചി.
അതിന് വേണ്ടിട്ട് സുശീലേട്ടനെ വിട്ടിരുന്നു. സുശീലനെയോ? അതിനാ? പപ്പേട്ടനും പവിത്രയുടെയും പറയാവുന്നതൊക്കെ പറഞ്ഞ മടക്കി അയച്ചത്. ആ ദേഷ്യത്തിലാ അപ്പച്ച എന്നെ വിളിച്ചത്. എന്ത് വേണമെന്ന് ഒരു നിശ്ചയവും ഇല്ല. അതിന് മോളല്ലല്ലോ ഇവിടെ കുറ്റക്കാരി. അരുണിനെ സ്നേഹിച്ചത് മുതൽ താലി കെട്ടിയത് വരെ മോളുടെ താല്പര്യ പ്രകാരമൊന്നുമല്ല. അരുൺ ഒരുപാട് നിർബന്ധിച്ചിട്ട് തന്നെയാ. ഇതൊക്കെ അരുണും അറിവുള്ള കാര്യമല്ലേ? പിന്നെ മോൾ ഒഴിഞ്ഞു പോണ്ട കാര്യം എന്താ? അരുൺ അങ്ങനെ പറയാത്തിടത്തോളം കാലം അതിന്റെ ആവശ്യമില്ല. നീ പറഞ്ഞിരിക്കട്ടെ, അപ്പോഴും അതൊരു ശരിയായ പ്രവൃത്തിയാണെന്ന് ഞാൻ പറയില്ല. സ്വന്തം ചുറ്റുപാടുകളെ കുറിച്ച് ആലോചിക്കേണ്ടത് അരുണായിരുന്നു. അതിനയാള് തയ്യാറായില്ലെങ്കിൽ അത് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാ. എന്തായാലും സാറ്, ഞാൻ കാരണം വേദനിക്കേണ്ടി വരുന്നത് എനിക്ക് വലിയ വിഷമമാ. നമ്മളെ ഒരുപാട് സഹായിച്ച ആളെന്ന നിലയിൽ എനിക്കുണ്ട് മോളെ വിഷമം. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യ? ഒരാളുടെ കെട്ടുതാലി ഇട്ടിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ മോളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാനൊട്ട് പറയുകയില്ല. പിന്നെ മോളിവിടെ താലി കെട്ടിയ ആളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാതെ കൺമുമ്പിൽ കഴിയുന്നത് ഞാൻ കാണേണ്ടി വരില്ലേ? അത് സാരമില്ല കണ്ണേട്ടാ. കണ്ണേട്ടനും കൂടി ഇങ്ങ് വന്നാ പിന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. ആവശ്യത്തിന് ആൾക്കാരരികിലായി. അത് മോക്ക് സന്തോഷമായിരിക്കും. എന്നാ ഞങ്ങൾക്കതൊരു ആശ്വാസമായിട്ട് എടുക്കാൻ പറ്റില്ല. അരുണിനോട് പറയണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അപ്പച്ചയെ അറിയിക്കാൻ. താലി കെട്ട് കഴിഞ്ഞു പറയണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല കണ്ണേട്ടാ. പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അരുൺ സാർ എന്നേ പറഞ്ഞേനെ. നമ്മൾ ഇക്കാര്യത്തിൽ സ്വാർത്ഥരാവാൻ പാടില്ല. അതിനാരാ സ്വാർത്ഥരായത്? ആ സുശീലിന് രണ്ടെണ്ണം കൊടുത്തു വിട്ടുകൂടായിരുന്നു പപ്പേട്ട. ഞാനെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കാലുതലി ഒടിച്ചനവന്. അന്ന് അരുൺ സാറിന്റെ അപ്പച്ചയുടെ ഇടനിലക്കാരനായി വന്നോണ്ട് മാത്രമല്ല അവൻ കാർത്തൂനോട് കാണിച്ച തോന്നിവാസ അത്രയ്ക്കാ. അതൊരർത്ഥത്തിൽ നന്നായില്ലടാ. അന്ന് അവൻ അഭിനയിക്കാൻ കൊണ്ടുപോയത് കൊണ്ടാ കാർത്തുവിന്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത്. ആ അതും നേരാ, ഒരു ദോഷത്തിന് ഒരു ഗുണം. എന്നാലും സ്വന്തം ചേച്ചിയും ഭർത്താവും ആയിട്ടും കൂടി അതിന്റെ എന്തെങ്കിലും ഒരു സ്നേഹം അവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ സുശീലെന്ന് പറയുന്നവരുണ്ടല്ലോ, അവനെ സ്ത്രീ വിഷയത്തിൽ ഇത്ര പ്രശ്നമാ. അതുകൊണ്ടാ ചേച്ചിക്കൊപ്പം അയാൾ കണ്ണന്റെ തറവാട്ടി വന്ന് നിന്നപ്പോഴൊക്കെ കണ്ണ മുഷിഞ്ഞ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ മുറ്റത്ത് കിടക്കുന്ന ഒരു കരിയില അയാള് കുനിഞ്ഞെടുക്കൂല. എന്നാലോ സമയത്ത് വന്ന് നന്നായി ആഹാരം കഴിക്കുകയും ചെയ്യും. അതിനെയും കണ്ണൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ ഒരവസരം വന്നപ്പോ അയാൾ അത് മുതലാക്കിയത്. മിക്കവാറും അരുണിന്റെ അപ്പച്ചിയുടെ കയ്യിൽ നിന്നും നല്ല പൈസ വാങ്ങിയിട്ടുണ്ടോ? ഒരുമാതിരി ബ്രോക്കർ പണിയല്ലേ. പൈസ കിട്ടിയ എന്തിനും അവൻ കൂട്ടുനിൽക്കും. അരുണിനെയും കാർത്തൂനെയും രണ്ടാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനവും കൊടുത്തു കാണും. ഈ വീടും വീട്ടുകാരെയും എന്നെ അവൾ അറിഞ്ഞു കഴിഞ്ഞു. അതൊക്കെ മനസ്സിലാക്കിയിട്ടും നിന്നടുത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഉദ്ദേശം വേറെയാ. അത് അവളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാലേ നിനക്ക് മനസ്സിലാവൂ. അപ്പച്ചി കാർത്തൂർ പാവം കൊച്ച. അരുൺ, പോത്തു പോലെ വളർന്ന നിന്നെ ഒന്ന് രണ്ട് തവണ ഞാൻ തല്ലി. ഇനി എനിക്കിതിന് വയ്യ. ദയവ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് തല്ലരുന്ന് വാങ്ങരുത്. അവളെ നീ പുകഴ്ത്തി സംസാരിക്കുമ്പോ എന്റെ ശരീരം തിളക്കിയ. നിനക്കറിയാലോ ഇതിനു മുൻപൊക്കെ ചെറിയൊരു തെറ്റ് ചെയ്താ മതി പിന്നെ ചൂരില് പുറത്ത. അതിനുള്ള അവസരം അനന്തയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവിടെയും നീ എന്റെ പ്രിയപ്പെട്ട അനന്തരവനായിരുന്നു. അങ്ങനെയുള്ളവൻ ഇനി എന്നെ ചോദ്യം ചെയ്യാൻ നോക്കണ്ട. ഞാൻ മാളൂനെയും കൂട്ടി പോകാന്ന് പറഞ്ഞു. പോയാലും നിന്റെ ഉള്ളിന് വേണം. കാർത്തൂന്ന് കറുത്തവാമല്ല, മാളു വന്ന എന്റെ മോള്. ഉണ്ണിക്കൊപ്പം കാർത്തൂനെ നെഞ്ചിൽ കടത്തി വളർത്തുമ്പോ അവളുടെ വിവാഹവും നല്ലൊരു കുടുംബജീവിതവും ഒക്കെ സ്വപ്നം കണ്ടതാ. ജയിലിൽ കിടക്കുമ്പോഴും അവളെ ഒന്നിച്ച് ജീവിക്കുന്ന പുരുഷനോടൊപ്പം ഇവിടെ വന്ന് എന്നെ കാണുന്നതും അവളുടെ മുഖത്തെ സന്തോഷവും ഒക്കെ ഞാൻ മനസ്സിൽ കണ്ടതാ. ഇനി കാർത്തു വരുമ്പോ ഞാൻ അതിനെപ്പറ്റി പറയാം. അരുൺ സാറ് വന്ന് വിളിച്ചാ പോകണമെന്നും പറയാം. ഇന്നേതായാലും വക്കീലും ദീപനോട് പോയിട്ട് വരട്ടെ, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കാം.
നീ വിഷമിക്കൊന്നും വേണ്ട, അരുൺ സാർ എന്തായാലും കാർത്തൂനെ വിട്ടുകളയില്ല ഒരിക്കലും. അവസാനം അപ്പച്ചിയുടെ നേർക്ക് നേരെ നിന്ന് സംസാരിച്ചിട്ടായാലും താലി കെട്ടിയ പെണ്ണിനെ അരുൺ സാർ കൂട്ടിക്കൊണ്ടു പോവും. വരുമോ സാറേ? എന്റെ കാര്യം എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കേ, ഞാൻ പറയാം. അല്ലാതെ എന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യമൊന്നും എനിക്കറിയില്ല. സാറിനെ പോലെ ഒരാളെ കിട്ടിയത് കൊച്ചമ്മയുടെ ഭാഗ്യം. വിവരമുള്ള ആണുങ്ങള് ഭാര്യ തന്നെക്കാൾ മുകളിൽ ചിന്തിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ, അവര് സ്വല്പം പ്രശ്നക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് താഴ്ന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ കുടുംബകോടതിയും ഡിവോഴ്സും ഒക്കെ ആയിരിക്കും ഫലം. കാര്യങ്ങൾ അത്രത്തോളം പുരോഗമിച്ചിരിക്കുക, എന്തു ചെയ്യണമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. അവസാനത്തെ കളി കളിക്കേണ്ടി വരുമോടാ? എന്ത് ചെയ്തിട്ടായാലും ശരി, കാർത്തൂന് സങ്കടം നീക്കേ പറ്റൂ. ഇവിടെ ആകെ സപ്പോർട്ടുള്ള അമ്മ മാത്രോ? അപ്പച്ചി വന്നു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ പറ്റില്ല. ഓരോന്ന് പറയാൻ ധൈര്യം സംഭരിച്ചു നിൽക്കും. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് എന്റെ കാര്യം തീരും. കുഞ്ഞുനാള് മുതൽ ഭയന്നു തുടങ്ങിയത് അപ്പച്ചിന്, അതിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞുവെന്ന് അന്നോട് പറഞ്ഞൂടെ? അത് ശരിയാ സാറേ, അതിലേക്ക് കാര്യങ്ങളുടെ പോക്ക്. ആ ഏതായാലും നിങ്ങളോട് നിൽക്കണ്ട, ഒരാളകത്തേക്ക് പോയില്ലേ എന്റെ ഏടത്തി അമ്മ? ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു കാണും നിങ്ങൾ എത്തിയെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഡ്രൈവറോട് കാർ 200 വിടാൻ പറയും, ക്ഷണം നേരം കൊണ്ട് ഇവിടെ എത്തുകയും ചെയ്യും. ശരിയടാ, നീ ഇടയ്ക്കെങ്കിലും കാർത്തൂനെന്ന് വിളിക്കാൻ ശ്രമിക്കുക. ശരി. സാറിന് എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾ വിളിപ്പുറത്തുണ്ട്. രാത്രി ഇവിടുന്ന് മുങ്ങണമെങ്കിൽ ഒരു കോള് മതി, ഞങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. ഇരു ചെവി അറിയാതെ നോക്കാം നമുക്ക്. ആ ശരി സാറേ. കല്യാണത്തെ എത്ര വരെ അടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഇങ്ങനെ പോയാ മതിയോ? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ? അവനാകെ താളം തെറ്റിയ അവസ്ഥയില, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ആലോചിക്കാൻ പറഞ്ഞു. വേറൊന്നും ചെയ്യാനില്ല സാറേ, ഞാൻ പറഞ്ഞ നടപ്പുള്ള കാര്യം. ഈ നാട്ടിലൊരു വീടെടുക്ക, കാർത്തുമായിട്ട് ഒന്നിച്ച് ജീവിക്കാം. അപ്പച്ചി തീയും കത്തിച്ചോണ്ട് വരുവാണെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ തീ നമുക്കങ്ങോട്ട് കിടത്താം. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ചെയ്തേനെ. അവനും അപ്പച്ചിയും തമ്മിലുള്ള ആത്മബന്ധം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോ കുട്ടിക്കാലത്ത് പേരന്റ്സ് മീറ്റിംഗിന് പങ്കെടുത്തിരുന്നത് അവന്റെ അപ്പച്ചിയായിരുന്നു. അവര് രണ്ട് ആൺമക്കളുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നതും അപ്പച്ചിയാ. പറഞ്ഞത് കേട്ടിട്ട് അവരുടെ ഇടയിൽ 19 അടുപ്പമുണ്ട്. അത് ചെറിയൊരു കാലയളവല്ല. അവര് കല്യാണ ലെറ്ററൊക്കെ അടിക്കാന്ന് പറയുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി ബാപ്പേട്ടാ. ഇനിയിപ്പോ അപ്പച്ചി വിളി തുടങ്ങും. ബന്ധുക്കളും നാട്ടുകാരൊക്കെ അറിഞ്ഞ ശേഷം കല്യാണം മുടങ്ങിയ സാഹചര്യം കൂടുതൽ വഷളാവും. അതും ശരിയാ. അല്ല സാറേ, അരുൺ സാറിന് ഇനി പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ലേ? അപ്പച്ചി ഇന്ന് ആ വീട്ടിലില്ലാത്തോണ്ടാ അവിടെ എത്തിയ ഞങ്ങൾക്ക് പോലെ അവനെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ആട്ടി ഓടിച്ചേനെ. എവിടേക്കാ പോയത്? വെറുതെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. എങ്കിലും അതിനെ ചോദ്യം ചെയ്തപ്പോ അവൻ എന്നോട് തിരിച്ച് ദേഷ്യപ്പെടുവായിരുന്നു. അവൻ ദേഷ്യപ്പെടട്ടെ, ഇനിയിപ്പോ എത്ര കിടന്ന് ചാടിയാലും എവിടെ വരെ പോകുന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കടുംപിടുത്തൊന്നും വേണ്ട. കല്യാണം വിളി തുടങ്ങി, ഇനി അവൻ അപ്പച്ചി ചതിക്കില്ല. ചതിച്ചാൽ എന്താ സംഭവിക്കുന്നെന്ന് അവന് നന്നായി അറിയാം. എന്നാലും ഇടയ്ക്ക് വന്ന് അവന് 2 കൊടുക്കുന്ന നല്ലതാ. ഇനി കല്യാണം വരെ അവൻ എല്ലാവരോടും ദേഷ്യപ്പെടും. അത് മോള് വലിയ കാര്യമാക്കണ്ട. അമ്മ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചവിടെ കഴിയും.
കാര്യവിവരം ഇല്ലാത്ത ബോറിനായൊരു ഹസ്ബൻഡ് ആണല്ലോ ഇവിടെയുള്ളത്, നിങ്ങളുടെ അച്ഛൻ. അപ്പൊ കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നാൽ എനിക്കതൊരു ആശ്വാസവും. അവനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം അരുണിനെ. ശരി മോളെ. ശരി അമ്മേ. ഒരു സംശയം ദേവ, കല്യാണം കഴിഞ്ഞ് ഞാൻ തനിക്ക് ബോറിനായി, എന്നാൽ ഇന്നുവരെ എന്റെ ഭാര്യ എനിക്ക് ബോറായി തോന്നിയിട്ടില്ല. എന്റെ മുഖത്ത് നോക്കിയാൽ ആർക്കും ബോറടിക്കില്ല. എന്നാ നിങ്ങളുടെ കാര്യം മറിച്ച, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടച്ച. എന്നും ഒരേ വിഷയം തന്നെ കേട്ടോണ്ടിരുന്ന ഭയങ്കര മുഷിച്ചില്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാൻ ഈ മുഷിച്ചിൽ സഹിക്കുക. എത്ര പറഞ്ഞാലും ഇടയിൽ കയറി വരും സംസാരിക്കാനായിട്ട്. ജോലി സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. വീടിനകത്ത് എന്നോട് സംസാരിക്കാൻ എന്റെ മക്കൾക്ക് പോലും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിലും മക്കൾ അച്ഛനെ അറിയുന്നത് അവര് കുടുംബജീവിതം തുടങ്ങിയതിനു ശേഷമാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ ശിക്ഷണത്തിൽ വളരുന്ന മക്കൾ. വിളിച്ചിട്ട് എടുക്കുന്നില്ല പപ്പേട്ടാ. എന്തോ അപകടം ഉണ്ടായെന്നുള്ള കാര്യം ഉറപ്പാ. സംസാരിച്ചു നിൽക്കുമ്പോ വണ്ടിയിൽ എന്തോ തട്ടിയിട്ടുണ്ട്. വിവരങ്ങളൊന്നും അറിയാത്തോണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല പപ്പേട്ടാ. ഏയ്, ഒന്നും സംഭവിക്കില്ല മോളെ. ചിലപ്പോ സാറിന്റെ മുന്നിലായിരിക്കും അപകടം നടന്നിട്ടുണ്ടാവുക. അവരെ സാറ് ചിലപ്പോ ആശുപത്രിയിൽ എത്തിച്ചും കാണും. അരുണിന് സ്വസ്ഥത കിട്ടിയിട്ടില്ല. എന്നുവെച്ചാ വീടിനകത്ത് തളയ്ക്കപ്പെട്ടു പോയില്ലേ, പിന്നെ പുറത്തിറങ്ങിയപ്പോഴാ വിളിച്ചത്. അല്ല, അവിടെ നമ്പർ അറിയാവോ? വേറെ ആരുടെ അറിയില്ല. ഞാൻ ആ വക്കീലിനെ വിളിച്ചിരുന്നു. സാറ് കോടതിക്കകത്താന്ന് തോന്നുന്നു, മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് സാറിനെ ഒന്ന് കാണണം പപ്പേട്ട. സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനൊക്കെ ചിന്തിക്കാതെ മോളെ, സാർ ഉടനെ മോളെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും തീരുമാനം എടുപ്പിക്കണം. അവിടെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുക. അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ട് പിന്നെ നമ്മൾ സത്യം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇനിയിപ്പോ അപ്പച്ചിയാണ് പ്രശ്നമെങ്കിൽ അപ്പച്ചിയെ പോയി കാണണം. അയ്യോ, അത് വേണ്ട പപ്പേട്ട. ഇതെല്ലാം കൂടെ പറയരുത് കാർത്തു. സാറിന് അപ്പച്ചിയോട് വിവരങ്ങൾ പറയാൻ വിഷമം കാണും, പേടി കാണും. എന്നാൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആദ്യം സാറിന് എന്താ സംഭവിച്ചെന്നൊന്ന് തിരക്ക്. എനിക്ക് എത്രയും പെട്ടെന്ന് സാറിനോട് സംസാരിച്ചേ പറ്റൂ. ഞാനേതായാലും ഉടനെ പോയി അഖിൽ വക്കീലിനെ കാണാം, കോടതി കഴിയുമ്പോ തന്നെ. എന്താ സംഭവിച്ചെന്ന് ഒരു വിവരമില്ലല്ലോ. ഇക്കണക്കിന് അവനെ പൂട്ടിയിടേണ്ടതായിരുന്നു. അവൻ നേരെ അവന്റെ ജോലി സ്ഥലത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നീ സംശയിക്കുന്നത് പോലെ ഒരു ഒളിച്ചോട്ടം പ്രതീക്ഷിക്കാം. എന്തായാലും അവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരത്തില്ല, എവിടെയെങ്കിലും ഒളിവി താമസിക്കും. അങ്ങനെ താമസിച്ചാലും അമ്മ മിക്കവാറും അവനെ അവളെയും പിന്തുടർന്ന് കൊല്ലും. വിശ്വാസവഞ്ചന അമ്മ ഒരിക്കലും സഹിക്കില്ല. മഞ്ജു, എന്താണ് ചേട്ടാ? ഇപ്പൊ ഒരു കോൾ ഉണ്ടായിരുന്നു. ആ പെണ്ണ് പറഞ്ഞത് ശരിയാ, കാർത്തു അവനൊരു അപകടം ഉണ്ടായി. ഇപ്പം അവനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് അവന്? കൈയുടെ എല്ലിന് ചെറിയ പൊട്ടലുണ്ടെന്നാ പറഞ്ഞത്. അയ്യോ മോനെ, എന്താ പറ്റിയടാ അവന്? കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാൻ അപ്പച്ചയും കൊണ്ട് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനും വരുന്നുണ്ടോടാ. വേണ്ടമ്മേ, അവൻ എന്തെങ്കിലും സീരിയസ് ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ വന്ന് കൂട്ടിക്കൊണ്ടുപോക്കളാം. വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നവനാ. എന്നാൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. അതുകൊണ്ടൊന്നും അല്ല, എന്റെ അമ്മ പറഞ്ഞു അവളെ വിളിക്കരുതെന്ന്. എന്നിട്ട് അവൻ പുറത്തു പോയി വിളിച്ചു, അതിന് കിട്ടിയ ശിക്ഷയാ. അവൾ അവന്റെ ഭാഗ്യക്കേടാണെന്ന് 100 തവണ പറഞ്ഞതാ, എന്നാ അവനും മാത്രം അത് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയില്ലേ മോളെ? പറയിപ്പിക്കുന്നുണ്ടാ പറയുന്നത്.
പുറത്തോട്ട് പോണ്ട പോണ്ടെന്ന് പറഞ്ഞ കേക്കത്തില്ലല്ലോ. ഏതായാലും നന്നായി, ഇനി കുറച്ചു ദിവസം ഹോസ്പിറ്റലിലും വീട്ടിലുമായിട്ട് കഴിയാലോ. അത് കഴിയുമ്പോ കല്യാണവും നടക്കും. അവള് ശരിയല്ലാന്ന് നമ്മള് പറയുന്നത് പോരാഞ്ഞിട്ട് ദൈവം കൂടി അത് കാട്ടിക്കൊടുക്കുക. ഇനി മനസ്സിലാവുന്നെങ്കി മനസ്സിലാവട്ടെ. എടാ മോനെ, എനിക്കും കാണണം അരുണിനെ. അമ്മായി തൽക്കാലം പോണ്ട, അപകടം അറിഞ്ഞ് ചെലപ്പോ അവള് വരാനുള്ള സാധ്യതയുണ്ട്. കാർത്തു, അങ്ങനെയാണെങ്കിലേ അമ്മായി അല്ല ഇവിടെ വേണ്ടത്, അമ്മയാ വേണ്ടത്. ഞാൻ അപ്പച്ചയും കൊണ്ട് അവിടെ എത്തിട്ട് അമ്മയെ വിളിക്കാം. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. ഇനിയെങ്കിലും മോനെ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കാമായി. അപകടമാണ്, അവളൊന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്തേലും അറിഞ്ഞോ പാപ്പേട്ട? അത് പറയാനാ ഞാൻ വന്നത്. നമ്മുടെ അഖിൽ വക്കീലെ വിവരം പറഞ്ഞു. കാർത്തു പറഞ്ഞേ ശരിയാ, അരുൺ സാറിന് ഒരു അപകടം ഉണ്ടായി. അരുൺ സാറിന്റെ ബൈക്കില് ഒരു കാർ തട്ടി. എന്റെ സാറിന് എന്താ പറ്റിയത്? അങ്ങനെയൊന്നുമില്ല മോളെ, വളരെ നിസ്സാര പരിക്കേ ഉള്ളൂ. എനിക്ക് കാണണം സാറിനെ, എനിക്ക് കണ്ടേ പറ്റൂ. അരുൺ ആശുപത്രിയിലാണോ? ആണെന്നാ വക്കീല് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാം പാപ്പേട്ട, എനിക്ക് സാറിനെ കണ്ടേ പറ്റൂ. അവിടെ പോയാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അരുണിന്റെ അമ്മ മോളെ കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവരെ കണ്ടാലോ? എനിക്കിവിടെ ഇരുന്ന സമാധാനം കിട്ടില്ല പാപ്പേട്ട. ഒന്ന് പോയി കണ്ടാ മതി, ദൂരെ നിന്നെങ്കിലും നോക്കിയാ മതി. മോളെ അങ്ങോട്ട് കൊണ്ടുപോവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്ക് പാപ്പേട്ട. ഇത്രയും നേരം അരുണിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തോണ്ടുള്ള ആദ്യമായിരുന്നു, ഇനിയിപ്പോ അതിന്റെ ഇരട്ടിയായിരിക്കും. കണ്ടു നിൽക്കാൻ പ്രയാസമാ. ഞാൻ ഏതായാലും വക്കീലും ദീപനായിട്ടും ആലോചിക്കട്ടെ. മോളെ, മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ പോയിട്ട് വേഗം വരാം. പേടിക്കാനില്ലെന്ന് പറഞ്ഞല്ലോ മോളെ. അതിപ്പോ പപ്പേട്ടൻ അങ്ങനെയല്ല എന്റെ അടുത്ത് പറയൂ. സത്യം എന്താന്ന് നേരിൽ കണ്ടാലേ മനസ്സിലാവൂ. ആഹാ, അപ്പോഴേക്ക് അറിഞ്ഞോ കാര്യങ്ങള്? കേറി വാ. ഇവൻ നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, ഇവനെ കിട്ടാതായപ്പോ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. എസ് ഐ പറഞ്ഞത് ഇവൻ ഇവിടെ ഉണ്ടെന്ന്. അവള് പറഞ്ഞാണ് വിവരം അറിഞ്ഞു വരെ എന്ന് വെച്ചാൽ അവളുമായി സംസാരിക്കുമ്പോഴാണല്ലോ അപകടം ഉണ്ടായത്. അല്ല, ഇനി അവള് വന്നിട്ടുണ്ടോ? ഇല്ല പച്ചി. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റാതായിരിക്കുക. ഞങ്ങൾ 4-5 വയസ്സുള്ളപ്പോ മുതൽ സുഹൃത്തുക്കളാ, ഇന്ന് ഒന്നിച്ച് കഴിയുന്നവരാ. അങ്ങനെയുള്ളപ്പോ ഇവനൊരു അപകടം ഉണ്ടായാൽ ഞാൻ ഓടി വരില്ല പച്ചി. അതുകൊണ്ട് നിന്നെ സംശയിച്ചിട്ടില്ല ഇതിനു മുൻപ്. അഖിലാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. കാർത്തുമായി ഞാൻ അടുത്തേല് അഖിലല്ല പ്രതി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചി. നീ കൂട്ടുകാരനെ വെള്ളം പൂശണ്ട, ഇവന്റെ ബുദ്ധിയും അതിന്റെ പിന്നിലുണ്ട്. നിന്നെ വിട്ടുപോയിക്കോളാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് കാർത്തുവിന് നിന്നോടുള്ള സ്നേഹം. അതുകൊണ്ടാ റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും അവൾ ഓടിയെത്തിയത്. എനിക്കറിയാം, ഞാൻ അയാളെ ഒരു കാരണവശാലും വിട്ടു കളയില്ല. നീയൊന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ വക്കീൽ ബുദ്ധി വെച്ച് ഈ സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ അപ്പച്ചി. പോണോന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവന്റെ അടുത്തിരിക്കുമ്പോ ഇവന് വേണ്ടാത്തൊന്നും ഉപദേശം കൊടുത്തേക്കരുത്. അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പോകുന്നതന്നെ നല്ലത്. പഠിക്കുന്ന കാലം തൊട്ടേ ഇവന് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്, ഞങ്ങളെക്കാൾ പക്വതയുണ്ട്. അത് അപ്പച്ചിക്ക് അടുത്തറിയാവുന്നതാ. പിന്നെ ഞങ്ങളുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ടിട്ട് ഇവൻ തെറ്റൊന്നും ചെയ്യില്ല. ആ ധാരണയ്ക്ക് ഇവൻ തിരുത്തിയില്ലേ? ഇനി എല്ലാവരെയും പോലെ തന്നെ ഇവൻ എനിക്കും ഉണ്ടായിരുന്ന വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ പോയിട്ട് വരാം.
ഞാൻ അങ്ങോട്ട് പോയപ്പോ അവൻ എന്തൊക്കെയാ പറഞ്ഞു തന്നത്? കാണിച്ചൊക്കെ വേണ്ടാത്ത കാര്യമായി പോയെന്ന് പറഞ്ഞു. അവനത് നേരത്തെ തോന്നിയില്ലേ? ഇപ്പൊ ഉണ്ടായ സംഭവങ്ങൾക്കൊക്കെ ഞാൻ മാത്രം അപ്പച്ചി ഉത്തരവാദി. അവനതില് പ്രതിയല്ല. ഒന്ന് ചുമ്മാരീടാ, നീ അനന്തനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അഖിലിനോടാ. അവനൊരു വക്കീലായതുകൊണ്ട് അവന്റെ അഭിപ്രായം തേടിയിട്ടുണ്ടാവും. എന്നിട്ടോ കൂട്ടുകാരനെ ന്യായീകരിക്കുന്നു. പേടിക്കാനൊന്നുമില്ല, അരുൺ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോ കാർത്തൂന് ചെറിയൊരു തളർച്ചയുണ്ടാവും. ഇപ്പോ അതേ ആശുപത്രി തന്നെ കാർത്തൂനും കിടത്തിയിരിക്കുക. അയ്യോ, കുഴപ്പമൊന്നുമില്ല, മിക്കവാറും ഇന്നോ നാളെ ഇങ്ങോട്ട് വരും. എന്നാ പിന്നെ ഞാൻ മോളെ കൊണ്ടൊന്ന് പോവാം. ഏയ്, അതൊന്നും വേണ്ട പോത്ര. അവിടെ ഇപ്പോ ഞാനും വക്കീലൊക്കെ ഉണ്ടല്ലോ. ഇനി പൗത്രയും കൂടെ വന്നാ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണും. അരുണിന്റെ അപ്പച്ചി ഏട്ടനെ എടുത്തിയൊക്കെ ഇടയ്ക്കിടക്കടെ വന്നു പോയിക്കൊണ്ടിരിക്കുക. അവരെയൊക്കെ കാണാതെ കാർത്തു അരുൺ സാറിനെ പോയി കണ്ടത്. എന്നാലും പെണ്ണുങ്ങൾ ആരുമില്ലല്ലോ പപ്പേട്ട. ഞാനും വക്കീലൊക്കെ ഉണ്ടല്ലോ. പിന്നെ അരുൺ സാറിന്റെ അമ്മയും ഇവരറിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം അവരുടെയൊക്കെ സഹായം ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാ. അതുകൊണ്ട് നന്ദനമോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊന്നും പോണ്ട. കാർത്തൂന് പ്രഷർ കൂടിയെന്നാ പറഞ്ഞത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഇവിടുന്ന് പോകുമ്പോഴും ആദ്യയോടെ അല്ലേ പോയത്? അരുണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കയ്യില് ചെറിയൊരു പൊട്ടുണ്ടെന്ന് പറഞ്ഞു. സാർ ഉടനെ പോവും. ഇതൊരു വല്ലാത്ത പരീക്ഷണമാണല്ലോ പപ്പേട്ട. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അപ്പച്ചി ഇല്ലാത്ത സമയത്ത് ഞാനും വക്കീലും അരുൺ സാറിനെ ഒന്ന് പോയി കാണാം. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാ അതുപോലെ നമുക്ക് കേൾക്കാം. എന്തായാലും സാറിന്റെ അമ്മയുടെ പിന്തുണ ഉണ്ടല്ലോ. ഇന്നിപ്പോ കട തുറക്കണ്ട, ഇനിയിപ്പോ കാർത്തു വന്നിട്ട് മതി. ഞാൻ ഇടയ്ക്ക് അവരെ വിളിച്ച് വിവരം തിരക്കിക്കോളാം. ഞാൻ പറഞ്ഞതാ, കാർത്തുവിനോട് തിരക്ക് പിടിച്ച് പോണ്ടാന്ന്. പോയതേതായാലും നന്നായി പവിത്രേ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇതിനേക്കാളും വലിയ അസുഖം വരുത്തി വെച്ചേനെ. ഇപ്പോഴേതായാലും രണ്ടാളും തമ്മിലൊന്ന് കണ്ടല്ലോ, അത് രണ്ടാൾക്കും ആശ്വാസം തന്നെ. സാറമ്മയുടെ എന്ത് പറഞ്ഞിട്ടാ വന്നേ? മുറിക്കത്തിരുന്ന് മുഷിയല്ലേ, ഇടനാഴിയിലൂടെ ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പോയിക്കോ. തനിക്കിപ്പോ എങ്ങനെയുണ്ട്? സാറിന് അപകടം ഉണ്ടായിന്ന് അറിഞ്ഞപ്പോ മുതല് ഒരേ നെഞ്ചിടിപ്പായിരുന്നു. അതുകൊണ്ടാ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ശരീരം തളർന്നു പോയത്. എനിക്ക് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞ ശേഷം ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല, അതിന്റെ കൂടെ ടെൻഷനും, പിന്നെ ബി പി കൂടാതിരിക്കോ. സാറ് പോയിക്കോ. എടോ, കുറച്ചു സമയം കൂടി ഞാൻ തന്നോട് ഇരുന്നോട്ടെ. ഇതുവരെ ജയിലിൽ കിടക്കുമായിരുന്നു. ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെ. ഭാഗ്യത്തിനോ? ഇത് പിന്നെ ഭാഗ്യമല്ലേ? അതുകൊണ്ടല്ലേ തന്നെ എനിക്ക് കാണാൻ പറ്റിയേ. ഞാൻ സ്നേഹത്തോടെ പറയുവാ, സാറ് അപ്പച്ചി പറയുന്ന പോലെ കേൾക്കണം. എനിക്ക് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ ജീവനും കളഞ്ഞു ഓടി വന്ന ആളാണോ ഈ പറയുന്നത്? എനിക്ക് പേടിയാ സർ. എന്റെ പേടി കുറഞ്ഞു കുറഞ്ഞു വരിക. നമ്മുടെ വീട്ടിൽ നിന്ന് കാർത്തൂൻ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അയാളുടെ കഴുത്തിൽ ഇപ്പൊ ഞാൻ കെട്ടി താലിയുണ്ട്. നിന്റെ അപ്പച്ചി ആയിരുന്നെങ്കിലേ ഇപ്പൊ നിന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കിയനെ. എനിക്ക് മക്കളെ തല്ലി ശീലമില്ല. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ ആരുടെ മുഖം ഓർത്തില്ല അല്ലടാ. നമ്മുടെ വീട്ടിൽ ജോലിക്കുന്ന പെൺകുട്ടിയെ ആരും സ്വീകരിക്കില്ല. എന്റെ ഭാര്യ അവൻ കാർത്തു തയ്യാറാവൂല്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഗതികെട്ട മുഹൂർത്തമായിരുന്നു. എന്നാ അതാ കാർത്തുമായി ഒന്നിക്കാൻ പറ്റിയൊരു അവസരം എന്നുള്ളത് എനിക്ക് തോന്നി. ഒന്നിക്കുകയും ചെയ്തു. അതുകൊണ്ട് മാളുവിനെ എനിക്കായി ആലോചിച്ചപ്പോ ഞാൻ അപ്സെറ്റായി പോയത്. എനിക്കൊന്നും അറിയത്തില്ല, ഭാര്യയായി പെണ്ണിനെയാണ് നീ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന അല്ലേ? അമ്മയെങ്കിലും എന്റെ കൂടെ നിൽക്കണം. അയാളൊരു പാവാമ്മ, ഇപ്പോഴും ഒഴിഞ്ഞേരാൻ തയ്യാറാ. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞാലും പിന്നെ അയാളുടെ ജീവിതത്തിൽ വേറൊരു വിവാഹം ഉണ്ടാവില്ല. അയാൾ മറ്റൊരു കല്യാണം കഴിക്കില്ല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയോട് ക്രൂരതയല്ലടാ നീ കാട്ടിയത്. അതും ആരോരും ഇല്ലാത്തൊരു പെണ്ണിനോട്.
അമ്മ അയാൾക്ക് എല്ലാരും ഉണ്ട്. അയാളുടെ കഥകളൊക്കെ ഞാൻ പറഞ്ഞാണല്ലോ. നീ കൊറേ കഥ പറഞ്ഞു. എന്നാലും നീ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അനന്തമായിരുന്നെങ്കിലും സഹിക്കായിരുന്നു. ഇത് അമിതമായി വിശ്വസിച്ചവനാ എല്ലാവരെയും വഞ്ചിച്ചത്. എനിക്ക് അവളെ ഒന്ന് കാണണം. വഴക്കൊന്നും പറയല്ലേ അമ്മ. എന്തിനാ അവള് വഴക്ക് പറയുന്നത്? അതിനവൾ എന്ത് തെറ്റാ ചെയ്തത്? ഏട്ടത്തി അവനെ ശ്രദ്ധിച്ചോളണം. ഞാനവിടെ ഇല്ലാത്തോണ്ട് അവൻ പല വേലയും കാണിക്കും. ആ അനാഥ പെണ്ണുമായിട്ട് സംസാരിക്കാൻ ഒരു കാരണവശാലും അവന് മൊബൈൽ കൊടുക്കരുത്. ഏട്ടത്തി എന്നൊന്നും മിണ്ടാത്തത്? ഞാൻ അവന്റെ അരികെ തന്നെ ഉണ്ട് ദേവേ. അവൻ എന്റെ കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യില്ല. ആ അത് മതി. ഒന്ന് കുളിക്കാനും വേഷം മാറുവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഞാൻ തിരിച്ചു വരുന്നവരെ അവനെ ചലിക്കാൻ അനുവദിക്കരുത്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരി. ദേവി ഉടനെ വരൂടാ. അപ്പച്ചോട് പറയാൻ പാടില്ലായിരുന്നോ നാളെ വന്നാ മതി? അങ്ങനെ പറഞ്ഞാൽ അവള് സംശയിക്കും. കുറച്ച് കഴിഞ്ഞ് അമ്മയൊന്ന് വിളിക്കണം, എന്നിട്ട് വിവരം പറയണം. അവളെ കണ്ടിട്ട് പോകുന്നതായിരുന്നു മോനെ നല്ലത്. നീ ഓരോരോ അബദ്ധം കാണിക്കുക. കാർത്തൂനെ കാണാനായിട്ട് നീ പോകുമ്പോഴായിരിക്കും ദേവ കയറി വരുന്നത്. ആ സമയത്ത് എക്സ്റേ എടുക്കാൻ പോയെന്ന് പറഞ്ഞാ മതി. കള്ളം പറയാത്തവരായിരുന്നു ഞാനും നീയും ഒക്കെ. ഇപ്പൊ ഒരു കള്ളം മറയ്ക്കാൻ 1000 കള്ളം പറയുക. ഒന്ന് സഹായിക്കമ്മേ. ഞാൻ സഹായിക്കാം, പക്ഷെ നീ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുക. എനിക്കതിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ വയ്യ. എന്നോട് അമിതമായ സ്നേഹമുള്ളതുകൊണ്ട് അയാൾ റിസ്ക് എടുത്തിവിടെ വന്ന്. എങ്ങനെ സ്നേഹം ഇല്ലാണ്ടിരിക്കും? അവളെ ഇപ്പൊ നിന്നെ പ്രേമിച്ചടക്കുന്ന പെൺകുട്ടിയല്ല, നിന്റെ ഭാര്യ. നീ ചിരിക്കുവാണോടാ? അല്ല, അവളെന്റെ ഭാര്യയെന്ന് അമ്മ പറയുന്ന കേട്ടപ്പോ ഒരു സന്തോഷം. അയ്യടാ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഭഗവാനെ അറിയൂ. ഇതിന്റെ അവസാനം അയാൾ നമ്മുടെ വീട്ടിൽ ഒന്ന് താമസിക്കും, അമ്മയുടെ മരുമോളായിട്ട്. ഇതുപോലെയുള്ള ആവേശങ്ങൾ ഒന്നും കാണിക്കത്തില്ല. എന്നാ ഞാൻ ഇതിനപ്പുറം കാണിക്കും. ഇനി തന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഒരിക്കലും നിരാശ കയറിയിട്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്തായാലും ഞാൻ എന്റെ മുറപ്പെണ്ണിനെ കെട്ടില്ല. പിന്നെ എന്തിനാ കാര്യങ്ങൾ എത്രത്തോളം കൊണ്ടെത്തിച്ചത്? ഞാനും പപ്പേട്ടനും അഖിലും കൂടി പലതും ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ വിഷയം സോൾവ് ചെയ്തിട്ട് തന്നെ വിളിച്ചോണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. അങ്ങനെയൊന്നും ഞാൻ വരില്ല. റിസ്ക് എടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ താൻ കൂടെ നിൽക്കണം. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൂടെ നിന്നതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഞാൻ അന്ന് താലികെട്ടിന് നിന്ന് തന്നില്ലെങ്കിൽ സാറിന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്ന എസ് ഐ പറഞ്ഞപ്പോ ഞാൻ ആകെ ഭയന്നു പോയി. അങ്ങനൊരു അവസരത്തിൽ മാത്രമേ താൻ എന്നെ വിവാഹം കഴിക്കൂന്ന് എനിക്കറിയായിരുന്നു. അത് ദൈവം നമുക്കൊരുക്കി തന്ന സാഹചര്യ. അതേ ദൈവം തന്നെ ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കും. ശരി ശരി, സാറ് പോയേ, ഇനി ഇവിടെ ഇരിക്കണ്ട. ഞാൻ കുറച്ചു സമയം കൂടി ഇവിടെ ഇരിക്കട്ടോ. സാറിന്റെ അമ്മ ഉണരുന്നതിന് മുമ്പ് ഒന്ന് പോ സാറ്. എന്നെ അപ്പച്ചി കൂട്ടിക്കൊണ്ടു വന്ന ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കാണാൻ പരസ്പരം കൊതിച്ചതാ. ഇപ്പതേ അരികിൽ ഇരിക്കാൻ പറ്റി. ആ നേരത്തെ എന്നോട് പോവാൻ പറയണോ? ഞാൻ ഇരിക്കേണ്ടി വരും തന്നെയാ എന്റെ തോന്നല്. പിന്നെ ഇപ്പൊ കുറച്ചു നേരം കണ്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എടോ, എന്നെ വിട്ടുകളയാൻ തനിക്ക് പറ്റുമോ? എന്നെ മറക്കാൻ പറ്റുമോ?
അതുകൊണ്ടല്ലേ ഈ താലിയെ സ്നേഹിച്ച് കഴിഞ്ഞോളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മാത്രം പോരാ, അത് കഴുത്തിലിട്ട് തന്ന ആളെയും സ്നേഹിക്കണം, അയാൾക്കൊപ്പം ജീവിക്കണം. ആ ഉദ്ദേശത്തോടെ തന്നെ താലി കെട്ടിയത്. അത് ഉടനെ നടക്കുകയും ചെയ്യും. പുതിയ ഫാഷനിലുള്ള എല്ലാ ആഭരണങ്ങളും ഉണ്ട്, ഇഷ്ടായോ? ഇതൊക്കെ കാണുമ്പോ ഒരാൾക്ക് അസൂയായിരിക്കും. മോളുടെ ചേച്ചിക്ക്, ചേച്ചിക്കും കൊടുത്തില്ല 101 പവൻ. എങ്കിലും ഇപ്പോഴത്തെ വിലയല്ലല്ലോ അന്നത്തെ വില. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി കാര്യത്തോടടുക്കുമ്പോ സ്വന്തം സ്വഭാവം കാണിക്കും. അവളെ മോളുടെ ചേച്ചിയാ, അവൾ എന്തെങ്കിലും കുശുമ്പ് കാണിച്ചാലും നീ വഴക്കിനൊന്നും നിക്കരുത്. ഒന്നാമത് അരുണിന് അതൊന്നും ഇഷ്ടമല്ല. അനന്തവിന് പറ്റിയ ഭാര്യ അവന് കിട്ടി. നീയാണെങ്കിലോ ഏതാണ്ട് അരുണിന് മാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാ. പിന്നെ സ്വഭാവം കുറച്ചുകൂടെ മാറ്റണം. സ്വർണത്തിലും പണത്തിലും ഒന്നും ആർത്തിയുള്ള കൂട്ടത്തിലല്ല അരുൺ. അവന് താല്പര്യം പെൺകുട്ടിയുടെ സ്വഭാവത്തിലാ. അത് കൊടുക്കണം, നിഷ്കളങ്കമായ സ്നേഹം. അത് 916 ആയിക്കോട്ടെ. ഇതെങ്ങനെയുണ്ടമ്മേ? എല്ലാം കൊള്ളാം. ഈ ആഭരണമൊക്കെ ഒരുമിച്ചിടാൻ പറ്റുന്ന ദിവസമാണ് വിവാഹം. അത് കഴിഞ്ഞാ പിന്നെ താലിമാല മാത്രം എല്ലാവരും യൂസ് ചെയ്യൂ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ ഒന്നോ രണ്ടോ വളയും മാലയൊക്കെ കൂടുതലിടും. ഇന്നല്ലെങ്കിലും പഴയ പോലെ സ്വർണത്തോട് ആർക്കും താല്പര്യമില്ലല്ലോ. മനസ്സിനിണങ്ങി ഭർത്താവിന് കിട്ടുന്നതാ മോളെ ഒരു പെണ്ണിന്റെ ഭാഗ്യം. അതുകൊണ്ട് ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് പറയാം. ഇപ്പൊ അവൻ ഉണ്ടാക്കിയ വിവാദം ഒഴിച്ചാൽ അവനെ പോലെ മാന്യനായൊരു പയ്യൻ ഈ ജനറേഷനിൽ ഉണ്ടാവില്ല. എങ്കിലും ആ ആളിന്റെ മനസ്സില് ഇപ്പൊ വേറൊരുത്തിയായി പോയില്ലേ? വിവാഹത്തിന് മുൻപ് ആണും പെണ്ണും തമ്മിൽ അടുക്കും, സ്നേഹിക്കും. ചിലപ്പോ അതിന് വിട്ട ബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും എന്ന് കരുതി അവര് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്നില്ല. സത്യം മനസ്സിലാക്കിയിട്ട് നീ ഒഴിഞ്ഞു മാറിപ്പോയിക്കോ. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാന്ന് നിന്റെ ഒരു ബന്ധമുണ്ടല്ലോ സുശീലൻ, അയാളോട് ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. ആ വാക്ക് പാലിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാ. നല്ലൊരു ബന്ധമെന്നാ പറഞ്ഞു, പണവും സ്വർണവും തരാം. പക്ഷേ എന്റെ അനന്തരവന് വേണോന്ന് മാത്രം പറയരുത്. മോൾക്ക് നിങ്ങളുടെ പണവും സ്വർണവും വേണ്ട, വേണ്ടത് അരുൺ സാറിനെ തന്നെ. ഒടിഞ്ഞു കൈയുമായിട്ട് പുറത്തിറങ്ങി പോവരുത്, അകത്തിരുന്നോണം വിവാഹം കഴിയുന്നവരെ. നടക്ക്. എന്നെ പിടിക്കണ്ട, നാളത്തോടെ കൈ ശരിയാവും. നീയൊക്കെ വീഴുമ്പോ പിടിച്ചു നടത്തിയും തലോടിയാടാ ഇവിടം വരെ എത്തിച്ചത്. അപ്പച്ചിയും അമ്മയും ഒക്കെ അത് മറന്നു ജീവിക്കുന്നതാ വേദന. നീ വാ മോനെ. അനന്തൊന്നും പറഞ്ഞില്ലേ? ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോ ഒന്നും പറയാതെ അനന്തവേട്ടൻ കട്ട് ചെയ്തു. ഒരുപാട് പറയാനുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ മുതൽ ഞാൻ സിറ്റൂടെ തന്നെ ഇരിക്കുവായിരുന്നു വിവരങ്ങളൊന്നും അറിയാൻ. അറിയാനൊന്നുമില്ല, അവൾ അവിടെയും വന്നു. കാർത്തിക ഡിസ്ചാർജാണ്, പോയിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. ഞങ്ങള് ബില്ലടച്ചിട്ടാ വരുന്നത്. നടന്നൊന്നും ഇനി ഓർക്കണ്ട മോളെ. അവര് അവരുടെ പത്രാസ് കാണിച്ചൊന്ന് കരുതിയാ മതി. അരുൺ സാറിന് വിഷമമൊന്നും ഉണ്ടാവരുത്, എനിക്ക് അത്രേ ഉള്ളൂ പപ്പേട്ട. ചില തീരുമാനങ്ങൾക്കെടുക്കാനുള്ള സമയമായി കാർത്തു. കുറച്ചൊക്കെ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു, ഒന്നുകൂടെ സംസാരിക്കണം.
അവര് നിശ്ചയിച്ച വിവാഹത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മൾ വ്യക്തമായ തീരുമാനമെടുക്കാൻ അതിലും കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് കരുതണം. എന്ത് തീരുമാനം? അതൊന്നും ഇപ്പോ കാർത്തൂനോട് പറയുന്നില്ല. അവനെന്തായാലും മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കില്ല. ഇനിയിപ്പോ കാർത്തു ഒഴിഞ്ഞ് നിന്നാലും അതിനുള്ള സാധ്യതയില്ല. മോള്, ഞങ്ങളൊക്കെ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. പിന്നെ പോകുന്ന വഴി ഞാൻ എന്റെ വീട്ടിലിറങ്ങും. നയനയാണെങ്കിൽ വിളിയോട് വിളി. മോളെ കൊണ്ടാക്കാൻ സാറിനൊപ്പം ദീപനും ഉണ്ടാവും. എന്നാ പിന്നെ ഇറങ്ങാം. എനിക്കൊരു സമാധാനം ഇല്ലടാ. കാർത്തു ഹോസ്പിറ്റലിൽ നിന്ന് പോയി കാണുമോ? അറിയില്ല. എന്നെ എല്ലാവരും സംശയിക്കുക. ഇങ്ങനെ പോയാൽ മിക്കവാറും കാർത്തുവിനെ പോലെ ബി പി ഏറി ഞാനും ആശുപത്രി കിടക്കും. എനിക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല, ഉറങ്ങാനും. ദേവിയോട് എല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. ഇതെങ്ങനെ പരിഹരിക്കടാ മോനെ? അങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഞാൻ എന്ത് പറയാനാ? എല്ലാം ചെയ്തു വെച്ചത് നീയല്ലേ, പിന്നെ നീയല്ലേ പറയേണ്ടത്? എന്നെ വിഷമിപ്പിക്കാതെ അമ്മയൊന്ന് പോക്കേ. വീട്ടിൽ നിന്ന് അരുണേട്ടൻ പുറത്തു പോയതും അവളെ കാണാൻ തന്നെ ആയിരിക്കും. മോള് കടന്നൊന്നും ചിന്തിക്കണ്ട. കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയിട്ട് ഇനി ഒന്നും വേണ്ടാന്ന് വെക്കില്ല ഞാൻ. അവനെന്നെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അധികം സാഹസത്തിനൊന്നും മുതിരില്ല. മോൾക്ക് കടുത്ത നിരാശയുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് അവന് വേണ്ടാന്ന് മോൾ പറയരുത്. എനിക്ക് അന്നേട്ടന് വേണം, പക്ഷെ കിട്ടുമെന്ന സംശയം. അമ്മ ജീവിച്ചിരിക്കുമ്പോ മോൾക്ക് അവനെ നഷ്ടപ്പെടില്ല. മോള് വരുണും ഒന്നിക്കരുതെന്നാണല്ലോ ആഗ്രഹം. അവൻ ചിലപ്പോ പറഞ്ഞു കാണും നിങ്ങളോട് കാര്യങ്ങളൊക്കെ. പറയട്ടെ, അവനെ ആര് സപ്പോർട്ട് ചെയ്താലും എന്റെ ഭാഗമേ ജയിക്കൂ. ഞാനൊന്നിലും ഇടപെടുന്നില്ല. താനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ലതികേട്ടത്തെ വിളിച്ചു, അവര് വിവരങ്ങളെല്ലാം പറഞ്ഞു. കേട്ടപ്പോ സന്തോഷായോ? അതിനുശേഷം അരുണിനെ വിളിച്ച് അഭിനന്ദിച്ചോ? സ്വന്തം മോള് വേദനിച്ചാലും ഞാൻ പരാജയപ്പെടുന്നാണല്ലോ നിങ്ങളുടെ സന്തോഷം. പിന്നെ അവരുടെ മൂത്ത മകള് അരുൺ സാറിന്റെ ഏട്ടത്തെ ആയതുകൊണ്ട് ബന്ധം നിലനിൽക്കുന്നു മാത്രം. എല്ലാ ശത്രുതയ്ക്കും ഒരു പരിധിയുണ്ട് ദീപ. അത് കഴിയുമ്പോ സകലതും ആരെ തണുക്കും. അവർക്കൊരു അവശത വന്നാ താങ്ങായും തണലായും നിൽക്കാൻ മനസ്സുള്ള കൂട്ടത്തിൽ അരുൺ സാറ്. അതറിഞ്ഞ് പ്രവർത്തിച്ച അവർക്കും കൊള്ളാം. അരുൺ സാറിന്റെ അമ്മ ഇങ്ങനെ ആയിപ്പോയതാ എല്ലാത്തിനും കാരണം. അവർക്ക് അവരുടെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ? അതിനുള്ള വോയിസ് ഒന്നും അവർക്കില്ല. അപ്പച്ചി കൈ ഒന്ന് ചൂണ്ടിക്കഴിഞ്ഞാ അവിടെ നിലയ്ക്കും ആ അമ്മയുടെ ശബ്ദം. മിക്കവാറും ആ അപ്പച്ചി പൂട്ടിയിടേണ്ടി വരും പപ്പേട്ട. അല്ലാതെ അരുൺ സാറിന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വക്കീല് പറയുന്നുണ്ട് ഒരു അറ്റകൈ പ്രയോഗം നടത്താമെന്ന്. ഒരു രീതിയിലും കാര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിൽ, പക്ഷേ അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും അങ്ങേരുടെ മനസ്സിലെന്തോ ഉണ്ട്, നമുക്ക് കൂടെ നിൽക്കാം. തൽക്കാലം അവര് പറയുന്ന അതുപോലെ അങ്ങ് അനുസരിക്കാം. ഒരു കാര്യം എന്തായാലും ഉറപ്പായി. അരുൺ സാറ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം കാർത്തൂന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ അപ്പച്ചി എന്ന പേര് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഭയക്കുന്ന ആള് അരുൺ സാറിന് ഒരു അപകടം ഉണ്ടായെന്നറിഞ്ഞപ്പോ എല്ലാം മറന്ന് ഓടിയത്. അതെ, ആ സ്നേഹം നമ്മള് കാണാതെ പോകരുത് പപ്പേട്ട. കാർത്തു എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാ. എന്നാൽ കാർത്തുവിന്റെ മനസ്സിൽ അരുൺ സാറിനോടുള്ള സ്നേഹം മനസ്സിലാക്കിയ നമ്മൾ അവരെ ഒന്നിപ്പിക്കാൻ വളഞ്ഞ വഴിയെങ്കിൽ വളഞ്ഞ വഴി അത് സ്വീകരിച്ചേ പറ്റൂ. സമ്പത്തല്ല സ്നേഹമാണ് മനുഷ്യന് വേണ്ടതെന്ന് തിരിച്ചറിയാത്തവർക്കൊക്കെ അടികിട്ടണം. അവന്റെ പതനം ഞാൻ മുന്നിൽ കാണുന്നു. അത് അവന്റെ സമയദോഷം കൊണ്ട് കിട്ടുന്നല്ല, അവന്റെ പ്രവൃത്തി. അതവന് സമ്മാനിക്കുന്നതാ. എടാ, അവനും ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. വന്ന വഴി മറന്നു പോയിട്ടുണ്ടെങ്കിലേ
ഒന്ന് ഓർത്തെടുക്കണമല്ലോ. അവന്റെ ദാമ്പത്യം തകരുമ്പോ അരുൺ സാറും കാർത്തും സന്തോഷത്തോടെ ജീവിക്കുന്ന അവൻ അറിയണം, കാണണം. അങ്ങനെ ഒരു ദിവസം എന്റെയും ദീപന്റെ ഒക്കെ മനസ്സിലുണ്ടടാ. ഈ ദീപനുമായിട്ട് കുറച്ചു ദിവസത്തെ പരിചയമുള്ളൂവെങ്കിലും എന്നെ അവൻ സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവരെയല്ലേടാ നമുക്ക് ആവശ്യം, അല്ലാതെ കാലണക്ക് വേണ്ടി കഴുത്തറക്കുന്നവരെയല്ലോ. നീ ഇതൊരുങ്ങി എങ്ങോട്ട് പോകാണ്ടിരിക്കുക? ദീപേട്ടൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ണി അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം കേട്ടോ. വീട്ടിലേക്ക് വിളിക്കുന്നില്ല, ഞങ്ങള് പുറത്തേക്ക് പോവാ. എവിടേക്ക്? എവിടേക്കെങ്കിലൊക്കെ. എന്റെ ഭർത്താവിനെ ഒന്നിനും സമയമില്ല, പിന്നെ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ? നീ എപ്പോഴെങ്കിലും ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ടോ നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ? ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? അതൊന്നും അല്ലടി കാര്യം. നിനക്കിഷ്ടമല്ല ഉണ്ണിക്കൊപ്പം പുറത്തു ചുറ്റുന്നത്. അതറിയെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഞാനും നിന്റെ പപ്പയും ഇക്കാര്യത്തിൽ വലിയ വിഷമത്തിലാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ണിയാണോന്ന് നിന്റെ അപ്പച്ചിക്ക് സംശയമുണ്ട്. ആ നേരത്ത് നിനക്കൊപ്പം നിന്ന് അവരെ തൂത്തു തുടക്കിയാ ഞങ്ങള്. പക്ഷെ അവരുടെ സംശയം തെറ്റാണെന്ന് പറയാൻ പറ്റൂ? മുമ്പ് വീടിനകത്ത് വരുന്നതായിരുന്നു വിഷമം, ഇപ്പൊ അതും സേഫാ. പക്ഷെ ഈ പുറത്തു ചുറ്റുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങള് പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ലക്ഷങ്ങള് വിലയുള്ള കാറില് സഞ്ചരിക്കുന്നതല്ല, ഇഷ്ടപ്പെട്ട ആളിനൊപ്പം ദേ ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. മിക്ക പെൺകുട്ടികളുടെയും കാര്യം അങ്ങനെ തന്നെ. എടി, പ്രേമിച്ച് നടക്കുന്ന കാലത്ത് നിന്നെ ബൈക്കിൽ ഒരുപാട് കൊണ്ടുപോയിട്ടുള്ളതാ. ആ, അതൊക്കെ ഉള്ളു, ഇപ്പൊ ഓർത്തിരിക്കാൻ. കേറ് കേറ്. നിന്റെ അപ്പച്ചി വരുന്നു. പോവാൻ പറ കേഴവയോട്. ദീപട്ട വണ്ടി വിട്. രാത്രിയും പകലും ഒക്കെ ഇവന്റെ ഒപ്പം തന്നെയാണല്ലോ. ഇനി എന്റെ ഉണ്ണിക്ക് ഇവിടെ എന്താ സ്ഥാനം? പിന്നെ ആരോടെങ്കിലും പറയണ്ടേ? സാധാരണ ഒരു വീട്ടിലെ മൂത്ത മരുമോൾക്ക് തന്നെക്കാളും പൊന്നും പണവും സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഇളയ മരുമകളായി വരണമെന്നായിരിക്കും ആഗ്രഹം. ഇവിടെ കാർത്തൂൻ അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അയാൾ നന്നായിട്ട് വീട് നോക്കും, പാചകവും ചെയ്യും. അതാണ് അയാളിൽ ഏട്ടത്തി കാണുന്ന കുറ്റം. അമ്മ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടിയാലും ശരി, അടുക്കള പണി അറിയാത്തൊരു പെൺകുട്ടി എനിക്ക് ഭാര്യയായിട്ട് വരണം, അത് മാത്രമാണ് ഏട്ടത്തിന്റെ ചിന്ത. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. മുഹൂർത്തം അടുത്തെത്താറായപ്പോ നീ വീണ്ടും തനി സ്വഭാവം പുറത്തെടുക്കാണോ? അതിനാണ് ഭാവമെങ്കിൽ അമ്മയെ വരുത്തോടാ ഞാൻ. എന്തു പറഞ്ഞാലും ഒരു അമ്മ കേറി വരുന്ന പെൺകുട്ടിക്കൊപ്പം ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കേണ്ടതേ അപ്പച്ചിയല്ല ഞാനാ. സ്വന്തത്തിലുള്ളവരുടെ താല്പര്യങ്ങൾ ഒരു പരിധിവരെ അടിച്ചേൽപ്പിക്കാം, അത് കഴിഞ്ഞ ആർക്കായാലും വിഷമം തോന്നും, പ്രതികരിക്കും. നീ പിന്നെ എന്താടാ എന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് ഇതൊന്നും സംസാരിക്കാത്തത്? അപ്പച്ചിയെ ധിക്കരിക്കാൻ പഠിച്ചിട്ടില്ലാത്തോണ്ട്. പക്ഷെ ഒന്നും ഞാൻ തർപ്പിച്ചു പറയാം, എന്റെ കണ്ണിൽ ഇപ്പോഴും മാളു ഒരു കൊച്ചുകുട്ടിയാ, ഏട്ടത്തേക്കാളും പക്വത കുറഞ്ഞൊരു കൊച്ചുകുട്ടി. ഏട്ടത്തിക്ക് തന്നെ മരുമകളായിട്ട് ഒരു വീട്ടിൽ കഴിയാനുള്ള യോഗ്യതയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയോ? കൊച്ചു കുഞ്ഞുള്ളതാ, അതിന് വല്ല ഓറഞ്ചോ പഴമോ വാങ്ങിച്ചോണ്ട് വരാൻ പോലും എന്റെ ഈ പൈസ ഇല്ല മോളെ. മോളിവിടെ ഇല്ല, കുട്ടേട്ടന്റെ വീട്ടിലാ. അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നു, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്ന്. ഇവിടേക്ക് വന്നെന്നറിഞ്ഞ പ്രശ്നാവില്ലേ? എന്റെ മനസ്സിലുള്ളത് ആരോടെങ്കിലും ഒന്ന് പറയണ്ട മോളെ. മരുമോളെന്നും പറഞ്ഞ് ഒരിച്ച വീട്ടിനകത്ത് കയറ്റി. സ്വന്തം ആംഗ്ലയുടെ മോള് തന്നെയാ, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു. കാത്തുമായിരുന്നു ഉണ്ണിയുടെ ഭാര്യയെങ്കില് കഞ്ഞിയും കുടിച്ച് മനസമാധാനത്തോടെ ഒരു ഭാഗത്ത് എനിക്ക് ഇരിക്കായിരുന്നു. അമ്മയുടെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് വലിയ സഹതാപം ഒന്നും തോന്നില്ല.
കാർത്തുവിന്റെ സ്വഭാവം അവൾ അരികിൽ നിന്നിട്ടും അമ്മയ്ക്ക് ഉണ്ണിക്ക് മനസ്സിലായില്ല. അതിന്റെ ഫലം അമ്മ ഇപ്പൊ അനുഭവിക്കുന്ന പോലെ നാളെ ഉണ്ണി അനുഭവിക്കേണ്ടി വരും. അവൾ അത്രയ്ക്ക് സ്വഭാവദൂഷ്യമുള്ള പെൺകുട്ടിയാ വിജിത. അയ്യോ, അത് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല. പഴുതേറ്റിയ പെൺകുട്ടികളെ പറ്റി കേട്ടിട്ടുണ്ട് എങ്കിലും അവര് പോലും അന്യയാണുങ്ങളുടെ കൂടെ പോകുമ്പോ ഒരു ഒരു മറയൊക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നും ഇല്ല മോളെ. അവൾ ഒരുത്തനെ രാത്രിയിലും പകലും ഒക്കെ കാണുവാ. എനിക്കറിയാം കാര്യങ്ങള്. മുൻപ് വീട്ടിലേക്ക് ടോർച്ച് തെളിച്ചതും ആ പയ്യനാ. പക്ഷെ അതിന്റെ പഴി കേട്ടതോ ഞാനും പപ്പേട്ടനും. അതിന്റെ പേരില് ഇതുവരെ നയന എന്നോട് മിണ്ടിയിട്ടില്ല. അയ്യോ, അവളുടെ മനസ്സിലെ വിഷം കുത്തിവെച്ചത് ഞാനാ. അതിനുള്ള ശിക്ഷയാ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ. എല്ലാം നിന്റെയും കാത്തുവിന്റെയും പ്രാഗം. ഞങ്ങളങ്ങനെ ആരെയും പ്രാഗാറില്ല അമ്മേ. ആരും സങ്കടപ്പെടണമെന്ന് പ്രാർത്ഥിക്കാറുമില്ല. എങ്കിലും എല്ലാം കാണുന്ന ദൈവം അതിനുള്ള തിരിച്ചടി എനിക്ക് മുതലും പലിശയായിട്ട് തന്നു. ഉണ്ണിയേട്ടനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചതാ അമ്മയ്ക്ക് പറ്റിയ തെറ്റ്. ഇനിയിപ്പത് തിരുത്താൻ പറ്റില്ലല്ലോ. എന്തായാലും പേടിക്കണ്ട, വളരെ പെട്ടെന്ന് രണ്ടും രണ്ടായിക്കോളും. അവനവളെ കളയില്ലെങ്കിലും അവളെ കളഞ്ഞിട്ട് പൊക്കോളും. എല്ലാത്തിനും ഒരു തിരിച്ചടി കിട്ടും മോളെ. അമ്മയ്ക്കുള്ള തിരിച്ചടി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോ നിങ്ങളെ രണ്ടുപേരെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. എന്നാ ഞാൻ പോയിട്ട് വരാം മോളെ. ചായ കുടിച്ചിട്ട് പോയാ പോയമ്മേ. ഒന്നും വേണ്ട, ഉടനെ ചെല്ലണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്ന പലഹാരം കൊണ്ട് ചെന്നപ്പോഴേ അത് സുധാമണി പിടിച്ചു വാങ്ങി തെങ്ങിന്റെ ചോട്ടിക്കൊണ്ട് കളഞ്ഞു. ഒരുപാടൊന്നും നോക്കണ്ട, ഇനി ആ ഡേറ്റ് മാറത്തൊന്നുമില്ല. എങ്കിലും കല്യാണം കഴിഞ്ഞാലേ എന്റെ ഭയം നീങ്ങത്തുള്ളമ്മേ. അരുണേട്ടൻ ഇപ്പോഴും പ്രതിഷേധത്തിലാ, അത് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റില്ല. ദേ, നമ്മൾ പോവാൻ പോകുന്നതേ ഡ്രസ് എടുക്കാന്. അവിടെ പോയി എല്ലാവരെയും കൂട്ടിട്ട പോകുന്നത്. കാര്യങ്ങൾ ഇത്രത്തോളമായിട്ട് പിന്നെ അവൻ കാലുമാറുവോ? ഇപ്പൊ എന്നെ കാണുമ്പോ ചിരിക്കത്ത് കൂടിയില്ല. കല്യാണം കഴിയുമ്പോ ചിരിച്ചോളും. അതുവരെ കാണിക്കുന്ന ജാടിയൊന്നും മോള് ശ്രദ്ധിക്കണ്ട. ആ കാർത്തൊന്ന് പറയുന്നവളായിട്ട് പരിധി വിട്ട അടുപ്പം ഉണ്ടോന്നാ ഇപ്പോഴത്തെ എന്റെ സംശയം.